എന്തുകൊണ്ടാണ് അഡോൾസൻ്റ് പേര് പക്വതയില്ലാത്ത കാലം എന്ന് പറയുന്നത്? ഗ്രോയിങ് ടു മെച്യൂർ നാല് ഇമോഷൻസ് പ്രോപ്പറായി നിയന്ത്രിക്കാൻ പറ്റായിട്ടാണ്. ഒന്ന് ദേഷ്യമാണ്, മറ്റൊന്ന് ഫിയർ ഉണ്ട്, ഹാപ്പിനെസ് ഉണ്ട്, സാഡ് ഉണ്ട്. ഇപ്പം ഞങ്ങൾക്ക് ദേഷ്യത്തിൻ്റെ ആരെ സൂചിപ്പിച്ചത്? ഇനി ഇവരുടെ സ്വഭാവം നോക്കിയാൽ നിങ്ങൾ എന്നാ മനസ്സിലാക്കുക, പെട്ടെന്ന് ദേഷ്യം, പെട്ടെന്ന് സന്തോഷം ഉണ്ടാവും, പെട്ടെന്ന് ദുഃഖം ഉണ്ടാവും, പെട്ടെന്ന് സന്തോഷം ഉണ്ടാവും, സന്താപം ഉണ്ടാവും. ഒരു ക്ലോക്കിൻ്റെ പെൻഡുലം പോലെ സന്താപവും സന്തോഷവും ആടിക്കൊണ്ടിരിക്കുന്ന പറയുക. ഇസ് റൈറ്റ്? യെസ്. സംശയമില്ലല്ലോ. ഇതാണ് നിങ്ങളുടെ സ്വഭാവം. ഇവിടെ സന്തോഷം നിയന്ത്രിക്കാൻ പറ്റണം. നിയന്ത്രണം വെച്ചാൽ ഇല്ലാതാക്കാനല്ല, നിയന്ത്രിക്കാൻ പറ്റണം. പിന്നെ സങ്കടവും നിയന്ത്രിക്കാൻ പറ്റണം. പലപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് സങ്കടം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. പലരും പെട്ടെന്ന് ഡിപ്രസീവിലേക്ക് പോകും, എന്നിട്ട് വേണ്ടാത്ത ആത്മഹത്യ പോലെയുള്ള കാര്യത്തിലേക്ക് പോകുന്നു. ഈ കൗമാര കുട്ടികൾ രണ്ട് വർഷം മുമ്പുള്ള കണക്ക് പ്രകാരം പെൺകുട്ടികൾ 96 ഒരു കൊല്ലത്തിലാണ്, 96 പെൺകുട്ടികൾ കൗമാര പോലെ 13 മുതൽ 18 വയസ്സിലെ കുട്ടികളെ കണക്കാണ് പറയുന്നത്. ആൺകുട്ടി 73 പേര്. ഈ അടുത്ത് ഞാൻ 200-ന് അടുത്തായിട്ടുണ്ട് വീണ്ടും ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. എന്തിനാണെന്നറിയോ? നിസ്സാര കാര്യം, ഇതൊന്ന് റിമോട്ട് കിട്ടായിട്ട്, അല്ലെങ്കിൽ അമ്മയോ അച്ഛനോ ഒന്ന് കൗരവത്തിൽ പറഞ്ഞിട്ട് ഒന്ന് മൊബൈൽ നിർത്ത്, ഫുൾ ടൈം മൊബൈലാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ മൊബൈലും ചാടി പോയി കഴിഞ്ഞിട്ട് തുള്ളി. ഇതൊക്കെ എൻ്റെ എക്സ്പീരിയൻസാണ് പറയുന്നേ. അല്ലെങ്കിൽ ചങ്ങാതിമാരായിട്ട് ഫൈറ്റായിട്ട് ഇത്തരത്തിൽ നിസ്സാര കാര്യം ആയിട്ട് ആത്മഹത്യ ചെയ്യുന്ന കുട്ടികളാണ് അഡോൾസൻ്റ് പീരീഡ്. ഇനി കാരണം അവർക്ക് അവരുടെ സങ്കടം നിയന്ത്രിക്കാൻ പറ്റില്ല. ഞാൻ അതാ പറഞ്ഞു, ഞാൻ ഐ ആം ടോക്കിംഗ് ദിസ് സബ്ജക്റ്റ് നിങ്ങൾ അതിലേക്ക് മനസ്സ് കൊണ്ടുവരാനാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ നിസ്സാര കാര്യത്തിന് ആത്മഹത്യ ചെയ്യേണ്ടവരാണോ? നമ്മുടെ ജീവിതത്തിന് ഒളിച്ചോടുന്നവരാണോ ഇത്രയും നിസ്സാര കാര്യത്തിന്? ഒരിക്കലല്ല. നമ്മൾ എന്ത് പാവാ ചെയ്തത്? നമ്മുടെ ജീവിതത്തിൽ കുറേ പ്രതിസന്ധികൾ ഈ തുടങ്ങിയിട്ടില്ല? ധാരാളം പ്രതിസന്ധികൾ നേരിടേണ്ടവരാണ് നമ്മൾ. ഇത്രയും നിസ്സാര കാര്യത്തിന് ആത്മഹത്യ ചെയ്ത് ജീവിതം അവസാനിപ്പിച്ച് ആരോടോ പ്രതിഷേധം തീർക്കുന്നത് എന്തൊരു വിഡ്ഢിത്താണ്! ലോകത്ത് ഇത്രമാത്രം മഹാവിഡ്ഢിത്തം ഇല്ല എന്നാണ് ഞാൻ പറയുക. ശ്രദ്ധിക്കും, ശ്രദ്ധിച്ചാൽ മതി. ഞാനൊരു അനുഭവം കൂടെ പറയാം. ഒരിക്കലും ഞാൻ ട്രെയിൻ യാത്രയാണ്. ഞാൻ കാസർഗോഡ് ഭാഗത്തേക്കാണ് പോകുന്നത്. ഇതുപോലത്തെ ഒരു സെഷൻ കൈകാര്യം ചെയ്യാൻ പോകണം. അന്ന് ഞായറാഴ്ച ആയിരുന്നു. ട്രെയിൻ അത്രമാത്രം ജനങ്ങളൊന്നുമില്ല, കാലിയായിരുന്നു. ഒരിക്കലെ അപ്പോൾ ഒരു ലോട്ടറിക്കാരൻ ലോട്ടറി വെക്കാൻ വരുന്നു. അദ്ദേഹം എൻ്റെ അടുത്ത് തന്നെ പ്രഷർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എടുക്കാൻ, കാരണം ആളില്ലാതുകൊണ്ടായിരിക്കും കച്ചവടം നടന്നിട്ടില്ല എന്നാ. ഞാനന്ന് ലോട്ടറി എടുക്കാത്ത ആളാണ്. ഞാൻ കുറേ പറഞ്ഞു വേണ്ട വേണ്ട എന്ന് പറഞ്ഞു. അവസാനം ഞാൻ പറഞ്ഞു, നിങ്ങൾ പോ, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ അയാൾ ലോട്ടറി വെക്കുന്ന ആളെങ്ങനെയാണെന്നറിയോ? രണ്ട് കാലില്ല, പാളിയിൽ നിരങ്ങിയിട്ടാണ് വെക്കുന്നത്. കൈക്ക് ശരിയായ വിരൽ ഒട്ടിയിട്ട് ഒരു വിരലിൻ്റെ ഇടയിലാണ് ഈ ലോട്ടറി വെച്ചിരിക്കുന്നത്. അംഗവൈകല്യമുള്ള ആളാണ്, ഫിസിക്കലി ഫിറ്റല്ലാത്തൊരാൾ. ഇയാൾ നിരങ്ങി പിന്നെ അങ്ങോട്ട് പോവാണ്. ഞാൻ തിരിച്ചു വിളിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് ലോട്ടറി വേണ്ട, 2 മിനിറ്റ് സമയം തരുമോ എനിക്കും ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വരികയാണ്. ഞാൻ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? കണ്ണ് തുടച്ചു പറഞ്ഞ്, കരയുന്നതല്ല, സന്തോഷം കൊണ്ട് കണ്ണുനീർ വന്നു പോയതാണ്. എന്താ സന്തോഷം? ഇത്ര കാലം 10-30 കൊല്ലമായി ട്രെയിനിൽ ഞാൻ ഇതേപോലെ യാത്ര ചെയ്യുന്നു, ലോട്ടറി വെക്കുന്നു. കുറേ ആൾ എന്നെ ശാസിച്ച് പറഞ്ഞേക്കും, ചില ആൾ ലോട്ടറി വാങ്ങും, ചിരിക്ക പോലും ചെയ്യില്ല. ആദ്യമായിട്ടാണ് ഒരാൾ എന്നോട് ചോദിക്കുന്നത് 2 മിനിറ്റ് സംസാരിച്ചോട്ടെ എന്ന് എന്നാണ്. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് ഞാനൊരു ഫോക്കസ് ആയിട്ട് ഒരു ഉദ്ദേശമുണ്ട്. കുറച്ച് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ എന്നോട് പിന്നെ എന്നോട് പറഞ്ഞു, 2 മിനിറ്റിൽ എത്ര സമയം വേണമെങ്കിൽ സാറിന് സംസാരിക്കാം എന്ന് പറഞ്ഞു. ഞാൻ സംസാരത്തിൻ്റെ ഇടയിൽ കുറച്ച് സംസാരിച്ച് ഞാൻ ചോദിച്ചു, എനിക്ക് അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഇത്രമാത്രം ജീവിതത്തിൻ്റെ ഇടയിൽ, ഈ ജീവിതത്തിൻ്റെ ഇടയിൽ എത്ര പ്രാവശ്യം നിങ്ങൾ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു എന്നാണ് ചോദ്യം. ശ്രമിച്ചിരുന്നോ എന്നല്ല, ശ്രമിച്ചു എന്ന്, ഫോക്കസ്ഡാണ്. ഇദ്ദേഹത്തിൻ്റെ മുഖഭാവം മാറി, കണ്ണ് പുറന്തള്ളി. ഇയാൾ പിന്നെ ചോദിക്കുകയാണ്, എന്താ മനുഷ്യ ഇതുവരെ എന്നെ സ്നേഹ സാർന്ന് വിളിച്ചോട്, എന്താ മനുഷ്യ നിങ്ങൾ ചോദിക്കുന്നത്? ഞാൻ എന്തിനു ആത്മഹത്യ ചെയ്യണം? എനിക്ക് 2 മക്കളുണ്ട്, +1-നും 9th standard പഠിക്കുന്ന കുട്ടികൾ. എനിക്കൊരു ചെറിയൊരു കൂരയുണ്ട്, എനിക്കൊരു ഭാര്യയുണ്ട്. ഞാൻ എന്തിനു ആത്മഹത്യ ചെയ്യണം? റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടുന്ന് ഞാൻ തിരിച്ചറിയാണ്, ഇദ്ദേഹം ഇത്രയും കഷ്ടപ്പെട്ട്, 2 കാലില്ല, കൈയാണ് വൈകല്യമുള്ള ഇദ്ദേഹം ആത്മഹത്യനെ പറ്റി ചിന്തിച്ചിട്ടില്ലാണ്.